السلام عليكم ورحمة الله وبركاته. عن أبي ذر الغفاري رضي الله عنه أنه قال: إني سمعت رسول الله صلى الله عليه وسلم يقول: ليموتن رجل منكم بفلاة من الأرض ويشهده عصابة من المؤمنين وليس من أولئك النفر إلا رجل وليس من أولئك النفر أحد إلا وقد مات في قرية أو جماعة وإني أنا الذي ذلك الرجل أموت بفلا لا كذبت ولا كذبت عليه. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിൽ പ്രമുഖ സ്വഹാബി അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു വഴിയെ ഉദ്ധരിക്കുന്ന അബൂദർ തങ്ങൾക്ക് തന്നെ സംഭവിച്ച ഒരു വിഷയം. മിനിഞ്ഞാന്ന് നാം അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന അഞ്ചാമൻ അല്ലെങ്കിൽ നാലാമൻ എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബാക്കൾ അങ്കുലി പരിമിതമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇസ്ലാം ആശ്ലേഷിക്കാനും മുത്തുനബിയോട് സഹവസിക്കാനും സൗഭാഗ്യം ലഭിച്ച പ്രമുഖ സ്വഹാബിയാണ് അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാൻ കഴിയും. തബൂക്ക് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് രോഗം ബാധിച്ചപ്പോ മുത്തുനബിയുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു യുദ്ധത്തിലേക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണോ അദ്ദേഹം, എന്താണ് ഇങ്ങനെ പിന്നിലേക്ക് വരുന്നത്. നബിയോട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു, നബിയെ ഒരാൾ യുദ്ധത്തിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, അദ്ദേഹം വളരെ പിന്നിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധത്തിലെത്തും, അല്ല അദ്ദേഹത്തിലേക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ യുദ്ധത്തിൽ വരാതിരിക്കലല്ലേ നല്ലത്, അദ്ദേഹം യുദ്ധത്തിലേക്ക് വരണ്ട, നമുക്ക് അദ്ദേഹത്തെ പേരേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു. അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു കപട വിശ്വാസിയല്ല, ഒറിജിനൽ വിശ്വാസിയാണ്. തബൂക്ക് യുദ്ധത്തിൽ തഹല്ലുഫായ പിന്തിയ ഒരുപാട് കപട വിശ്വാസികളുടെ ചരിത്രം സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ തന്നെ പറയുക, തബൂക്ക് യുദ്ധത്തിൽ നബിയുടെ പിന്നാലെ ഞാൻ പരമാവധി എത്താൻ ശ്രദ്ധിച്ചു, ഭക്ഷണിച്ചു, പക്ഷെ എത്താൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ എന്റെ ഒട്ടകത്ത് ഉപേക്ഷിച്ച് എന്റെ ചരക്കുകൾ എന്റെ തോളിൽ ചുമലിലേറ്റിയിട്ട് നടന്നിട്ട് ഓടുകയാണ്. ചുമലിലേറ്റ് ഓടി ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് എത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു അബദർ യംഷി വഹീദൻ വയമൂതു വഹീദൻ വയബഅസു വഹീദൻ. അബൂദർ തങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, അദ്ദേഹം ഏകനായി നടക്കുകയാണ്. ആരുമില്ല, കൂട്ടുകാരൊന്നുമില്ല, ഏകനായി നടന്നു. ഇൻഷാഅല്ലാഹ് യമൂതു വഹീദൻ, ഏകനായി തന്നെയാണ് അദ്ദേഹം മരിക്കുക. അദ്ദേഹത്തിന്റെ കൂടെ പരിവാരങ്ങൾ ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ കൂടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല. യമൂതു വഹീദൻ, വഹീദായിട്ട് അദ്ദേഹം മരിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഖിലാഫത്തിന്റെ സാന്നിധ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു, അവരും വഫാത്തായി. ശേഷം വരുന്നത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരും ഷഹീദായി വഫാത്തായി. ശേഷം വരുന്നത് ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി
ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. മുസ്ലിമീങ്ങൾക്ക് പൊതുവെ സ്വീകരിക്കാൻ പറ്റാത്ത കർക്കശമായ നിലപാട് പല വിഷയങ്ങളിലും അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മദീനയിൽ നിന്ന് നാടുകടത്താൻ തീരുമാനിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. മുസ്ലിങ്ങളുടെ ഒരു മസ്ലഹത്തിന്റെ വേണ്ടി കർക്കശ നിലപാട്, ആര് പറഞ്ഞാലും അംഗീകരിക്കാത്ത കർക്കശമായ നിലപാട്, പൊതുവെ മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ. അതിൽപ്പെട്ടൊരു നിലപാടാണ് ബൈത്തുൽ മാല് എന്നുള്ള സംവിധാനം വേണ്ട, നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്നുള്ളത്. അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതല്ല, ഇന്നുള്ളത് ഇന്ന് ചെലവഴിക്കുക, അതുകൊണ്ട് ബൈത്തുൽ മാല് വേണ്ട. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു എതിർക്കുന്നത്. എതിർപ്പ് ശക്തമായപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നാടുകടത്താൻ നിർബന്ധിതനായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങള് ഈ മദീനയിൽ നിന്നും പോകണം. അബൂദറു തങ്ങൾ പറഞ്ഞു, ഞാൻ മക്കയിലേക്ക് പോവാം പറ്റില്ല, ഷാമിലേക്ക് പോവാം പറ്റില്ല, ഷാമിലൊക്കെ ജനസാന്ദ്രതയുള്ള രാജ്യമാണ്, മക്ക അത് ഇസ്ലാമിന്റെ കേന്ദ്രമാണ്, അവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ മക്കയിലേക്കും പോകാൻ പറ്റില്ല, നിങ്ങൾ ഷാമിലേക്കും പോകാൻ പറ്റില്ല, നിങ്ങൾ ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ റബദയിലേക്ക് പോവാം. വിജനതയാണ്, ഒരു ഭൂമിയിൽ വിജനമായ ഒരു സ്ഥലമാണ് റബദ. ഹാജിമാരൊക്കെ യാത്ര മധ്യ ടെന്നടിക്കുന്ന സ്ഥലമാണ്, ആരും അവിടെ ഇല്ല, നിങ്ങൾ റബദയിലേക്ക് പോകണം. ഖലീഫയുടെ നിർദ്ദേശമാണ്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഹദീസായിരുന്നു നാം കഴിഞ്ഞ പ്രാവശ്യം അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന തോപ്പിൽ ഇരിക്കുന്നു, സദീഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നു, ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വരുന്നു, ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നു. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കയ്യിലുള്ള ചരൽക്കല്ലുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുന്നു, ആ ചരൽക്കല്ലുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു, ശേഷം ഉമർ തങ്ങളുടെ കയ്യിൽ കൊടുക്കുന്നു, ആ കയ്യിൽ വെച്ച് ആ തസ്ബീഹ് ചൊല്ലുന്നു, ശേഷം അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹു പറയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും കൊടുത്തു. ഞാൻ മനസ്സിലാക്കി ഈ സംഭവത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ ശേഷം രാജ്യം ഭരിക്കുക, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുക ഈ മൂന്ന് പേരായിരിക്കും. ഈ ഒരു സംഭവം അബൂദറു തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എതിർക്കുന്ന ഒരു പ്രവണത ഒരിക്കലും അബൂദറു തങ്ങളിൽ നിന്നില്ല. അദ്ദേഹം നിർദ്ദേശിക്കുന്നതൊക്കെ പരിക്കും, റബദയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാൻ അതിന് തയ്യാറാണ്. ബഹുമാനപ്പെട്ട അബൂദറുൽ ഐഫാരി റളിയല്ലാഹു റബദയിൽ ചെന്ന് അവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. ഇപ്പോഴും ആ പള്ളി കാണാം, മസ്ജിദ് അബിയദറുൽ ഐഫാരി റളിയല്ലാഹു എന്ന പേരിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന പള്ളി കാണാം. അബൂദർ റളിയല്ലാഹുവിന്റെ പേരിൽ ഇന്നും ഒരു റോഡ് റബദയുടെ പരിസരത്ത് കാണാൻ കഴിയും. അബൂദറുൽ ഐഫാരി റളിയല്ലാഹുവിന്റെ പള്ളിയെടുത്ത് തന്റെ ഭാര്യയുണ്ട്, തന്റെ അടിമയുണ്ട്, ആരുമില്ല, ജനവാസമില്ലാത്ത സ്ഥലമാണ്, താമസമില്ലാത്തൊരു സ്ഥലമാണ്, ഒറ്റയ്ക്ക് ഏക്കരായി കഴിയുകയാണ്. അവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള വരുമാനത്തിനുള്ള മാർഗത്തിനുള്ള ചെലവുകളൊക്കെ അന്നന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദൂതർ മുഖേന എത്തിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹു വഫാത്താവാനിരിക്കുകയാണ്. അദ്ദേഹത്തിന് മരണവേദന അനുഭവിക്കുന്നു. ആ സമയത്ത് ഭാര്യക്ക് വലിയ വിഷമം, പ്രയാസം, കഫൻ പുട പോലും എന്റെ കൈവശമില്ല, എങ്ങനെയാണ് നിങ്ങൾ മരിച്ചാൽ കഫൻ ചെയ്യുക, ഞാൻ എങ്ങനെയാണ്, ഞാനും ഒരു അടിമയും മാത്രമേ ഇവിടെ ഉള്ളൂ, ഒട്ടകങ്ങളെ മേക്കാൻ അടിമ, ആ അടിമയും ഞാനും എന്താണ് ചെയ്യുക? അബൂദർ, നിങ്ങൾ ഈ മരുഭൂമിയുടെ വിജനതയിൽ വിട പറയുകയാണല്ലോ. ഈ ഒരു വിഷമം അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പങ്കുവച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂദറുൽ ഐഫാരി റളിയല്ലാഹു അൻഹു പറയാ, ഇന്നീ സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അനഫി നഫരി, ഞാനൊരു സംഘത്തിലായിരുന്നു, ആ സംഘത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലയമൂചന്ന റജുലു മിൻകും ബിഫലാതിൻ മിനൽ അർദ്, ഈ സംഘത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഭാവിയിൽ മരുഭൂമിയുടെ വിജനതയിലായിരിക്കും മരിക്കുക. യഷ്ഹദുഹു ഇസാബത്തു മിനൽ മുഅ്മിനീൻ, മറമാടാനും
അതുപോലെ തന്നെ മയ്യത്ത് പരിചരിക്കാനും ഒക്കെ മുഅ്മിനീങ്ങളിൽ നിന്നുള്ളൊരു സംഘം അവിടെ അപ്രതീക്ഷിതമായി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, മുഅ്മിനീങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ മറവ് ചെയ്യും, അവർ കഫൻ ചെയ്യും, അവർ കുടിവെട്ടും, അവർ നിസ്കരിക്കും, എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യും, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. വലൈസ മിൻ ഉലാഫി വലൈസ മിൻ ഉലൈകൽ മിൻ ഉലൈക നഫരി അഹദ ഇല്ല വഖദ മാത ഫി ഖറിയത്തിൻ ഔ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഘത്തിലെ ഉള്ള ആളുകൾക്ക് മരിച്ചു പോയിട്ടുണ്ട്, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചത് ഫി ഖറിയത്തിൻ അവരുടെ ഗ്രാമങ്ങളിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വെച്ചിട്ടാണ് അവരെല്ലാം മരിച്ചത്. ഞാനാണ് ആ മനുഷ്യൻ, ശേഷിക്കുന്നത് ഞാൻ മാത്രമാണ്. ഈ വിജനതയിൽ ഞാൻ തന്നെയാണ് മരിക്കുക. എന്റെ ജനാസ അത് എന്തു ചെയ്യണമെന്ന ആശങ്ക എനിക്ക് വേണ്ട. ജനാസ നിസ്കരിക്കാൻ ആളുകൾ വരും, ഇവിടെ യാത്രക്കാർ വരും, അവര് കഫം ചെയ്യുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബൂദറുള്ള ഭാര്യയോട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കണം. മരിക്കുന്നതിന്റെ മുമ്പാണ് ഭക്ഷണം ഉണ്ടാക്കണം, സംഘം വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഭാര്യ പറയുന്നു, അബൂദറുള്ള ഭാര്യ റളിയല്ലാഹു ലോകത്തോട് വിട പറഞ്ഞു, ഞാൻ ഭക്ഷണവും പാചകം ചെയ്ത് വഴിയാത്രക്കാരെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം ആ വഴിയെ നടന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഈ സഹോദരി വിളിച്ചു പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ പെട്ട അബൂദർ മരിച്ചു കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ മറവ് ചെയ്യാൻ ആരുമില്ല, ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ആളില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ അദ്ദേഹം ഫബഖ, അദ്ദേഹം കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, ലഖദ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. റഹിമല്ലാഹു അബദർ യംഷി വഹീദൻ വയമൂതു വഹീദൻ വയബഅസു വഹീദൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആദ്യമേ പ്രവചിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു അബൂദറിനിക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹം ഏകനായി സഞ്ചരിക്കുന്നു, ഏകനായി മരിക്കും, ഏകനായി ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് വരികയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് എത്ര നല്ല സത്യമായ വാക്കാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായി അബൂദറുൽ അൽഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സംസ്കരിച്ചു. സംസ്കരിച്ചതിന് ശേഷം അവർ തിരിച്ചു പോകുന്ന സമയത്ത് സഹോദരി പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഇല്ല നിങ്ങൾ തിരിച്ചു പോകാൻ പറ്റില്ല, ഒരു വസീയത്തുണ്ട്, ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ട്, ആ ഭക്ഷണം കഴിച്ചിട്ടേ നിങ്ങൾ പോവാൻ പറ്റൂ. അബൂദറിന്റെ വസീയത്താണ്. അവരൊക്കെ ആ വസീയത്ത് പ്രകാരം ഭക്ഷണം കഴിച്ച് പോയ ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വരാനിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ പ്രവചനത്തിന്റെ ഒരു ഉദാഹരണമാണ്. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ചില ശകലമാണ്. ഞങ്ങളിൽ ഒരു പ്രവാചകരുണ്ട്, യഅലമു മാ ഫീ ഗദ്, നാളെ വരാനിരിക്കുന്ന സംഭവങ്ങൾ അറിയുന്ന, കാലെ കൂട്ടി പ്രവചിക്കാൻ ശേഷിയുള്ള ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അൻസ്വാരി സഹോദരിമാര് പാട്ടുപാടി വരവേറ്റ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതാണ് സഹാബാക്കളുടെ വിശ്വാസം. വരാനിരിക്കുന്ന വിഷയങ്ങൾ അറിയുന്നവരാണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് പ്രത്യേക കഴിവുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അഭിഷേകമായി നമുക്ക് വിവരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാഹിറുകൾ, അവിടുത്തെ താലീമുകൾ, അത് പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. അവിടത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു അധികരിപ്പിച്ചു തരുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബ് റഹീം. ആമീൻ. السلام عليكم ورحمة الله.